അസ്സലാമു അലൈക്കും, വെൽക്കം ടു നജ്മാസ് കുക്കിംഗ്. എൻ്റെ ഇന്നത്തെ വീഡിയോ വ്ളോഗ് തന്നെയാണ്, കഴിഞ്ഞ വീഡിയോൻ്റെ തുടർഭാഗമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിപ്പോൾ ശ്രീനഗറാണ്, ഞങ്ങൾ പെഹൽഗാമിൽ നിന്നും വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ശ്രീനഗർ എത്തിയപ്പം ദാളിലേക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു പാർക്ക് കണ്ടപ്പം കയറിയതാണ്. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സ്നോ വീണത് കൊണ്ട് തന്നെ എല്ലാം ഒരു എന്താ പച്ചക്കളറൊക്കെ മാറിയിട്ടൊരു ഒരു മഞ്ഞ കളർ പോലെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഗ്രീൻ ആവുമായിരിക്കും, സമ്മറൊക്കെ വരുമ്പോഴേക്കും. ഈ കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം. ഞങ്ങൾ ഈ ശ്രീനഗറിൽ ഫസ്റ്റിൽ വന്നപ്പം നല്ല സ്നോ വീണ ടൈമാണ്. ഇപ്പോൾ സ്നോ ഒക്കെ വീണതൊക്കെ അലിഞ്ഞ് തീർന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ റൈഡുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് സൊറ പറയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്നിട്ട്, ഇത്രയേ ഉള്ളൂ. തണുപ്പിനൊരു കുറവുമില്ല. കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി കളിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പാർക്കിന്ന് ഇറങ്ങി, ഇനി ഇപ്പം പോകുന്നത് ഹസ്രത്ത് ബാൽ മസ്ജിദ് പള്ളി കാണാനാണ്. ശ്രീനഗറിൽ തന്നെയാണതും. അവിടെ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കാറുണ്ട്. വർഷത്തിലൊരു പ്രാവശ്യം വലിയൊരു ഉറൂസൊക്കെ നടക്കുന്ന പള്ളിയാണ്. ഇവിടെ ദർഗ സന്ദർശിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. പുറത്തൊരുപാട് പ്രാവുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഫുഡുകൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമ്പോൾ പ്രാവിങ് വരും, പിന്നെ വീണ്ടും പറന്നു പോവും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പള്ളിയുടെ ബാക്കിലും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പള്ളിൻ്റെ ബാക്ക് ഭാഗം പിന്നെ ലൈക്ക് തന്നെയാണ് വരുന്നത്, കാണാനുണ്ട് നല്ല. ഇവിടുത്തെ നേർച്ച നടക്കുന്ന സമയത്ത് തന്നെ നബിൻ്റെ മുടി കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നബിൻ്റെ മുടിയുണ്ട് സൂക്ഷിച്ചിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സൗകര്യങ്ങളുള്ള പള്ളിയാണ്. ബാക്കിൽ ലേക്കൊക്കെ ഉണ്ട്. ദാൽ ലേക്കിൻ്റെ ഭാഗം വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിച്ച് അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് വീണ്ടും തിരിച്ചു പോയി റൈഡ് കയറാൻ വേണ്ടിയിട്ട് ഷിക്കാര റൈഡിൽ. ഇത് അടിപൊളിയാണ്. ഞങ്ങൾ ഒരു മണിക്കൂറിനേക്കാണ് എടുത്തത്. ഒരു മണിക്കൂർ ഈ വെള്ളത്തിൽ കറങ്ങുക. അതിനിടയിൽ ഓരോ ഷിക്കാര വണ്ടിയും കൊണ്ട് ആൾക്കാർ വണ്ടിക്കടുത്തായിട്ട് ഇങ്ങനെ ചാരി വെക്കും. ഓരോ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കവാബ്, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ, ഫ്രൂട്ട്സ് എല്ലാം ആഡാക്കി തരും. പിന്നെ മാലാവട, ദസ്ബ, അതുപോലെ തുണികൾ, എന്ത് വേണമെങ്കിലും, ഇല്ലാത്ത സാധനം ഇല്ലാന്ന് പറയാം. അത്രയും രസമായിരുന്നു കേട്ടോ. ഈ തണുപ്പിന് ഭയങ്കര തണുപ്പായിരുന്നു ഈ വെള്ളത്തിൽ പോകുന്ന സമയത്ത്. അത് ആ സമയത്ത് നമുക്ക് ചൂടുള്ള ഫുഡുകൾ കിട്ടുമ്പോൾ ഓ നല്ല രസമായിരുന്നു. അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാന് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി റൈഡായിരുന്നു. പിന്നെ ഈ കാണാതാ കണ്ടില്ലേ, വലയിടുന്നത് മീൻ പിടിക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന്. പിന്നെ ഇത്
ഈ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. തുണി ഐറ്റംസുകൾ, ഗ്രോസറി ഐറ്റംസുകൾ, അത് വേണമെങ്കിൽ ഇതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു. കണ്ടില്ലേ, ഒരു പ്ലേറ്റിൽ തന്നെ അടിച്ച് തിന്നാണ്. ചിക്കനല്ലേ കിട്ടിയനി. റൈഡൊക്കെ കഴിഞ്ഞ് ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കലാണ്. പിന്നെ നാളെ രാവിലെയാണ് ഞങ്ങളെ ഫ്ലൈറ്റ്. ശ്രീനഗർ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അത്. അവിടെ നിന്ന് ശ്രീനഗർ ടു ഡൽഹി, ഡൽഹി ടു പിന്നെ ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിനാണ് നാട്ടിലേക്ക് പയ്യന്നൂരേക്ക്. യാത്ര കയറി കിടന്നാൽ പിറ്റേന്ന് രാവിലെ എത്തുമല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് യാത്ര ഒരു പ്രശ്നമില്ലാത്ത വിധത്തിലായിപ്പോയി. രസമുണ്ടായിരുന്നു യാത്രകളൊക്കെ, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരിക ചെയ്ത റൂമിലേക്ക്. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ആണുങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ പോയി വാങ്ങിയതാണ്. ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഫേമസായ ഫുഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതാണ് ഈ മാർക്കറ്റ് ഈ കാണുന്നത്. അപ്പോൾ ഇൻഷാല്ലാ കണ്ട് നോക്കുക. ഇതാ ഞങ്ങൾ പോകാനിറങ്ങി, രാവിലെ പിറ്റേന്ന് രാവിലെ പോകുന്നതാണിത് ശ്രീനഗർ എയർപോർട്ടിലേക്ക്. എയർപോർട്ട് ഫുള്ളും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗം കിട്ടിയതാണ്. വലിയ എന്താണ്, ഒരു രസമൊന്നുമില്ലാത്തൊരു എയർപോർട്ടാണ് ഇത്. ഫ്ലൈറ്റിലിരുന്നപ്പം പുറത്ത് ഭാഗത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതിപ്പം ഡൽഹി എയർപോർട്ട് എത്തി. ഡൽഹി എയർപോർട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അധിക സമയം ഉണ്ടായിട്ടില്ല, ഇവിടെ ഇറങ്ങി അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരേക്ക്. ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഹോളിഡേ ഇൻ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുള്ള റൂമാണ്. വീഡിയോ ഫുള്ളായി കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.